ഹായ്, നമസ്കാരം. എൻ്റെ പേര് ഗീതു. എല്ലാവർക്കും എൻ്റെ മലയാളി മംഗ എന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്കിപ്പോൾ നോർമലി ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ പല്ലിൻ്റെ നിറം എന്ന് പറയുന്നത് ഒരു ടിൻറ്റഡ് യെല്ലോ ആണ്. അല്ലാതെ നമ്മളിപ്പോൾ കോൾഗേറ്റ് പരസ്യത്തിൽ കാണുന്ന പോലെ ഒരിക്കലും ഒരു എക്സ്ട്രാ വൈറ്റ് ആയിരിക്കില്ല. അപ്പോൾ എന്നിരുന്നാലും ചിലർക്ക് തോന്നുന്നുണ്ടാവും നമ്മുടെ ടിൻറ്റഡ് യെല്ലോ അല്ല, അതിനേക്കാളും കുറച്ചും കൂടി ഓവറാണല്ലോ നിറമെന്ന്. അപ്പോൾ അത്തരക്കാർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ പല്ലിൻ്റെ മഞ്ഞ നിറം എങ്ങനെ മാറ്റാം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിനുവേണ്ടിയുള്ള ടിപ്സ്, എന്തൊക്കെയാണ് അതിൻ്റെ റീസൺസ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആരെങ്കിലും എൻ്റെ ചാനലിൽ നിന്ന് പുതിയതാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. മലയാളി മംഗ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ബെല്ലൈക്കൺ കൂടി ഉണ്ട്, അതുകൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓരോ തവണ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് മുടങ്ങാതെ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ നിങ്ങൾക്ക് മുടങ്ങാതെ കാണാൻ പറ്റും. മെയിനായിട്ട് നമ്മുടെ പല്ലിൻ്റെ മഞ്ഞ നിറം വരുന്നത് നമ്മുടെ ലൈഫ് ഹാബിറ്റ്സൊക്കെ കൊണ്ട് തന്നെയാണ്. നമ്മളിപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ ഒരുപാട് ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഓരോരുത്തരെയും ഫുഡ് ഹാബിറ്റ്സ് ഓരോരുത്തരാണ്. ചിലർ അധികം ചായ കാപ്പി ഇത്തരം ഐറ്റംസ് ഒന്നും കുടിക്കില്ല, എന്നാൽ ദിവസത്തിൽ 5-6 തവണ കോഫിയൊക്കെ കുടിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ കോഫിയിൽ അടങ്ങിയിരിക്കുന്ന കഫീനൊക്കെ നമ്മുടെ പല്ലിനെ ഒരുതരം നമ്മുടെ പല്ലിൻ്റെ ഇനാമലിനെയൊക്കെ ഇനാമൽ എന്ന് പറയുന്നത് നമ്മുടെ പല്ലിൻ്റെ ഔട്ടർ ലെയർ ആണ് കേട്ടോ ഇനാമൽ. അപ്പോൾ അതിനൊക്കെ ബാധിക്കാറുണ്ട് പലപ്പോഴും. പിന്നെ റെഡ് വൈൻസ് ഉണ്ട്. റെഡ് വൈൻസ്, കഫീൻ അടങ്ങിയിരിക്കുന്ന കോഫി ഐറ്റംസൊക്കെ നമ്മൾ ഒരു ദിവസം കഴിക്കുന്നു, രണ്ട് ദിവസം കഴിക്കുന്നു, അതല്ല. നമ്മളിപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ തന്നെ ഭാഗമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും ഒരു തരത്തിൽ ഇതിനെ ബാധിക്കാറുണ്ട്, നമ്മുടെ പല്ലിൻ്റെ നിറത്തെ ബാധിക്കാറുണ്ട്. അതുപോലെ തന്നെ വേറൊരു റീസൺ ആണ് ഏജിങ് ആവുന്നത്. നമ്മളിപ്പോൾ സാധാരണ ചെറുപ്പക്കാരെ അപേക്ഷിച്ച് നമുക്ക് വയസ്സായവരുള്ള എല്ലാ കാര്യമായിരുന്നാലും, നമുക്കിപ്പോൾ കണ്ണിൻ്റെ കാഴ്ചയായിരുന്നാലും എന്ത് കാര്യമായിരുന്നാലും ഒരു വയസ്സാകുന്നതോറും നമുക്കെല്ലാം കുറഞ്ഞു കുറഞ്ഞു വരികയാണല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പല്ലിൻ്റെ നിറവും നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. എന്നാലും നമുക്ക് വയസ്സാവുന്നത് പല്ലിൻ്റെ നിറത്തെ ബാധിക്കാറുണ്ട്. അതുപോലെ തന്നെ ചില അസുഖങ്ങൾ, ഇപ്പോൾ ബ്ലഡ് പ്രഷർ, അതുപോലെ ക്യാൻസർ, ഇത്തരം അസുഖങ്ങൾ നമുക്ക് പല്ലിൻ്റെ നിറത്തിൽ സാരായ ചിലപ്പോൾ ക്യാൻസർ പേഷ്യൻസിനൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, അവരൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും അവരുടെ ഓരോ ശരീരപ്രകൃതിയും അവരുടെ ആ പല്ലിൻ്റെ നിറവും ഇതൊക്കെ ഇതിനെ ബാധിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓറൽ ഹൈജീൻ, നമ്മൾ എത്രത്തോളം നന്നായി കൊണ്ടു നടക്കുന്നു അത്രത്തോളം നല്ലതായിരിക്കും നമ്മുടെ പല്ല്. അതുപോലെ തന്നെ ഇപ്പോൾ സ്മോക്കിംഗ് ചെയ്യുന്നത്, അതുപോലെ നമ്മൾ വെറ്റില മുറുക്കാൻ ഇതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പല്ലിൽ കളറ് കുറയുമെന്ന് മാത്രമല്ല, കളറ് ഒരു മഞ്ഞ നിറമാവുമെന്ന് മാത്രമല്ല, ഇത് നമുക്ക് പല്ലിൽ കറയും ഉണ്ടാക്കില്ലേ. നമ്മൾ വെറ്റിലൊക്കെ മുറുക്കുന്നവരുടെ പല്ലുകളിൽ കറയൊക്കെ വരും. അതുപോലെ സ്മോക്കിംഗ് ചെയ്യുന്നവരുടെ പല്ലിലും കറ വരും. ഇതൊക്കെയും പല്ലിനെ ബാധിക്കുന്ന ഒന്നാണ്. പിന്നെ ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് റിലേറ്റ് ചെയ്യാവുന്ന കുറച്ച് റീസൺസ്. നമുക്കപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ വെച്ച് കഴിഞ്ഞാൽ ഏജിങ് ആവുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതല്ലാതെ നമുക്കിപ്പോൾ ഓറൽ ഹൈജീൻ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ റെഡ് വൈൻ, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ വരുത്തുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ പല്ലുകളിൽ നമുക്ക് വേണ്ടതുപോലെ സൂക്ഷിക്കാൻ പറ്റും. അതല്ലാതെ നമുക്ക് ഇപ്പോൾ പല്ലിൽ നമുക്ക് ഇപ്പോൾ മഞ്ഞനിറുണ്ട്, അത് നമുക്ക് DIY അയച്ച് എങ്ങനെ മാറ്റാം, ചെറിയ ടിപ്സിലൂടെയൊക്കെ എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ഒക്കെ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെയുള്ളൂ. അതിൽ മെയിനായിട്ട് വരുന്നത് ലെമൺ ആണ്, നാരങ്ങ. ആരാ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു നാരങ്ങയല്ല നാരങ്ങ ആണെന്ന് പറഞ്ഞു, അത് പറയാൻ വരുന്നില്ല. ലെമൺ, ഓക്കെ ലെമൺ. അപ്പോൾ ലെമൺ എന്ന് പറയുന്നത് ഹൈലി അസിഡിക് ആണ്. അപ്പോൾ അത് ഡയറക്റ്റ് നമ്മുടെ പല്ലിലേക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇപ്പോഴും ഡൈല്യൂട്ടായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഞാൻ പറയുന്നത് വീക്കിൽ വൺസ് ഓർ ട്വൈസ്, ഒന്നോ രണ്ടോ തവണ മാത്രമാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഇങ്ങനെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മാസം കൊണ്ട് തന്നെ നല്ല റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഏറ്റവും ഫസ്റ്റ് പറയുന്ന DIY എന്ന് പറയുന്നത് നമ്മുടെ നാരങ്ങയും സാൾട്ടും, ഇത് രണ്ടും കൂടി സാൾട്ട് ലയിക്കാൻ പാകത്തിലുള്ള ലെമൺ നമ്മൾ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുക. അത് നമ്മൾ ഒരു ബ്രഷിലാക്കിയിട്ട് നമ്മൾ ബ്രഷ് ചെയ്യാം. ലെമൻ്റെ അളവ് ഒരുപാട് കൂടാനും പാടില്ല. അപ്പോൾ ആ ഒരു പ്രൊപ്പോർഷനിൽ എടുക്കുക. അപ്പോൾ ഇത് നമ്മൾ വീക്കിൽ ഒരു ഒന്നോ രണ്ടോ തവണ നമുക്ക് യൂസ് ചെയ്യാം. ഇങ്ങനെ ഒരു മാസം യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പല്ലിന് നമുക്ക് പണ്ടത്തേക്കാളും നല്ല ഒരു ബെറ്റർ ആയിട്ട് നിറം കാണും, നല്ലൊരു റിസൾട്ട് കാണും. ഇതാണ് ഫസ്റ്റ് ടിപ്പ്. ഇനിയൊരു സെക്കൻഡ് ടിപ്പ് പറയുന്നത് ഇതിലും നാരങ്ങ തന്നെയാണ് എടുക്കുന്നത്. ഈ നാരങ്ങ ബേക്കിംഗ് സോഡയായിട്ട് മിക്സ് ചെയ്ത് ബ്രഷ് ചെയ്യുന്നതും നല്ലതാണ്. ഇതുപോലെ തന്നെ വീക്കിൽ ഒന്നോ രണ്ടോ തവണ ഒരു മാസം വെച്ചിട്ട്.
അപ്പോൾ ബേക്കിംഗ് സോഡയാണ് കേട്ടോ, ബേക്കിംഗ് പൗഡർ അല്ല, ബേക്കിംഗ് സോഡ. ഇത് ഒരിക്കലും മോണയിലൊന്നും കൊള്ളാൻ പാടില്ല ഈ ബേക്കിംഗ് സോഡ. അപ്പോൾ ഇതും നല്ലൊരു ടിപ്പാണ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഈ പറയുന്ന ടിപ്പുകളിൽ എല്ലാം ചെയ്യണം എന്നില്ല, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ ഫോളോ ചെയ്താൽ മതി, അപ്പോൾ നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. പിന്നെ ഒന്നാണ് ഉമിക്കരി. നമ്മൾ പണ്ട് തൊട്ടുള്ള പണ്ടുള്ള ആൾക്കാരൊക്കെ ഉമിക്കരി കൊണ്ടാണ്, ഇപ്പോഴും പഴയ ആൾക്കാരൊക്കെ ഉമിക്കരിയാണ് യൂസ് ചെയ്യുന്നത് നാട്ടും പ്രദേശങ്ങളിലൊക്കെ. അപ്പോൾ അത്തരം ഉമിക്കരി യൂസ് ചെയ്യുന്നവർക്ക് ഇങ്ങനെ പല്ലിനൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, നല്ല വെളുത്ത പല്ലൊക്കെ ആയിരിക്കും. അപ്പോൾ അത് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും വളരെ നല്ലതാണ്, നമുക്ക് നല്ലൊരു നല്ല നിറമുള്ള പല്ലുകൾ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഒന്നാണ് ലെമനും വാട്ടറും മിക്സ് ചെയ്ത് അതായത് ലെമൺ നന്നായി ഡൈല്യൂട്ട് ആയിട്ട് എടുത്തിട്ട് നമ്മൾ ഇയർബഡ്സ് കൊണ്ട് നമ്മുടെ പല്ലൊക്കെ നിന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, റബ്ബ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ റബ്ബ് ചെയ്തിട്ട് നമ്മൾ വായൊക്കെ ഒന്ന് കുലുക്കുഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ ആപ്പിൾ സൈഡർ വിനെഗർ എന്താണെന്ന് അറിയാമല്ലോ, അപ്പോൾ അത് കുറച്ചെടുത്ത് അതിൻ്റെ ഇരട്ടി വെള്ളം എടുത്ത് ആപ്പിൾ സൈഡർ വിനെഗർ കുറച്ചെടുക്കുക, അതിൻ്റെ ഇരട്ടി വെള്ളം എടുക്കുക. ഇത് വായിൽ പിടിച്ച് കുലുക്കുഴിയുന്നതും വളരെ നല്ലതാണ്. ഇതൊരു മൗത്ത് വാഷ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം, അതും ഇതുപോലെ തന്നെ ആഴ്ചയിൽ രണ്ട് തവണ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതും വളരെ നല്ലതാണ്, നല്ലൊരു മൗത്ത് വാഷ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്, നല്ലൊരു ഡി ഐ വൈ ആണ് നമുക്ക് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മളിപ്പോൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ടൂത്ത്പേസ്റ്റൊക്കെ ഉണ്ടല്ലോ, അത് എപ്പോഴും വൈറ്റ് കളറിലായിരിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ റെഡും ബ്ലൂവും കളറിൽ കിട്ടും, അപ്പോൾ അതിനേക്കാളും നല്ലത് നമുക്ക് നല്ലത് പല്ലിനൊക്കെ നല്ലതായിട്ടുള്ളതും തമ്മിൽ ഭേദം കേട്ടോ ഞാൻ പറയുന്നത്, തമ്മിൽ ഭേദമുള്ളതും നമുക്ക് നമ്മുടെ പല്ലിന് നല്ല നിറം വരാനും നല്ലത് വൈറ്റ് ടൂത്ത്പേസ്റ്റ് ആണ്. അപ്പോൾ അങ്ങനെ വാങ്ങുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക, വലിയ റേറ്റ് വ്യത്യാസം ഒന്നുമില്ലല്ലോ നമുക്ക്, അപ്പോൾ വാങ്ങുമ്പോൾ വൈറ്റ് നോക്കി സെലക്ട് ചെയ്താൽ പോരെ. അപ്പോൾ ഇത്തരം നാലഞ്ച് ടിപ്സാണ് പല്ല് വിളിക്കാൻ വേണ്ടിയിട്ട് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും എല്ലാം ഫോളോ ചെയ്യണം എന്നില്ല, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്ത് നമുക്ക് അത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഉപയോഗിച്ചൊരു മാസം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ചെയ്ത വീഡിയോ ആർക്കെങ്കിലുമൊക്കെ ഉപകാരമായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാം. ചാനൽ ആദ്യമായിട്ട് വരുന്നവരാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ല ഉപകാരപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അവരേക്കും